മുണ്ണക്കുഞ്ഞാടുകൾക്കായുള്ള സുവിശേഷം ഐടിവൈ ന്യൂസിന്റെ സഭാശുദ്ധീകരണ ദൗത്യത്തിന് പിന്തുണകൾ അർപ്പിച്ചു വിളിച്ച 85 വയസ്സുള്ള സാമൂൽ വർഗീസ് എന്ന അച്ചായന്റെ വാക്കുകൾ കേൾക്കുക. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയും ആ സഭയിൽ നിന്ന് ജീവനും കൊണ്ടോടി മാർത്തോമാ സഭയിലേക്ക് പോവുകയും അവിടെ കത്തനാർമാരുടെ കണ്ണന്തിരുകൾ സഹിക്കവയ്യാഞ്ഞ് പെന്തക്കോസ് സഭയിലേക്ക് എസ്കേപ്പ് ആകുകയും അവിടെ തമ്പരടിയും മർവാഷ കസർത്തും മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ആകമൊത്തം കൺഫ്യൂഷനായി. ഇതെല്ലാം വിശ്വാസികളെ ശാസ്ത്രീയമായി മൂ അയ്യേ വേണ്ടത് 3G ആക്കാനുമുള്ള വകുപ്പുകളാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു അച്ചായന്റെ യഥാർത്ഥ സുവിശേഷം. അച്ചായന്റെ ഈ വാക്കുകൾ നിങ്ങളെ ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുമെന്ന് തീർച്ച. ഇന്ന് ഞായറാഴ്ചയായതിനാൽ സ്വസ്ഥമായിരുന്നു കേട്ടാട്ടെ. പിന്നെ ഒരു കാര്യം കൂടി, ഐടി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി സാമൂൽ വർഗീസ് അച്ചായൻ തുടങ്ങുകയാണ്. ഹലോ, നമസ്കാരം. താങ്കൾ എന്നെ വിളിക്കണമെന്ന് കുറച്ചു ദിവസം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുക. എന്റെ വൈദികളും ദുഷ്കരങ്ങളുമായ ശത്രുക്കൾ എന്റെ നേരെ വരുമ്പോൾ നമ്മുടെ ഹൃദയം ഭയപ്പെടുകയില്ലെന്ന് വചനമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ വേല ഇതുപോലെ ഇതിലും മെച്ചമായിട്ട് തുടർന്നുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. ഇത് ഞാൻ പറയാൻ കാര്യം, നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ ഇവന്മാരുടെ കൊള്ളലാടിയായിരിക്കും മനസ്സിലായത് കൂടുതലും. നേരത്തെ തന്നെ അറിയാം, എങ്കിലും ഇവര് കാട്ടിക്കൂട്ടുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരരയിൽ ഒരു തുണി ഉണ്ടായിരുന്നത് കൂടെ അവന്മാർ അഴിച്ചെടുത്ത് രക്താംബരം ഒളിപ്പിച്ച് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്തു ഞങ്ങളെ അണിയിച്ചാന്നും പറഞ്ഞ് ഒരേ തുണി വിട്ട് ഇല്ലാത്ത കോപ്രായമൊക്കെ കാണിച്ച് കുറെ മൊണ്ണ ഒന്നതുള്ള ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ. അത് ഇവന്മാർക്ക്, മൊണ്ണ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്കല്ല, ഈ വിശ്വാസികൾക്ക് ഏറ്റവും പറ്റിയ വേദാർ. ഇവരെ ഈ പിന്നെ ഞങ്ങൾ എനിക്കൊരു അളിയനുണ്ട്, മാർത്തോമാ സഭയിലെ ശുശ്രൂഷകനാണ്. അവന്റെ മൂത്തളിയനാ അച്ഛനെ പാഴ്സലേജിൽ നിന്ന് വിളിച്ചാലേ വീട്ടിൽ നിൽക്കുന്ന അളിയൻ തുണി അഴിച്ചിടും, മുണ്ട് മറിച്ച് കുട്ടിയൊക്കെ ആയിരിക്കുമല്ലോ. അച്ഛനാന്നറിഞ്ഞ ഉടനെ തുണി മടക്കി കുത്തിയിടുന്ന ഒരു പരിപാടി, അഴിച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ആ പക്ഷി എത്രത്തോളം പോയി എന്നൊന്ന് മനസ്സിലാക്കിക്കാം. ഞങ്ങള് ഞാൻ മാർത്തോമാക്കാറില്ല കേട്ടോ, നേരത്തെ ഓർത്തഡോക്സുകാരനായിരുന്നു. ചെറുപ്പത്തിലെ ഒരു സൺഡേ സ്കൂളൊക്കെ പഠിച്ചത് ഓർത്തഡോക്സ്, യാക്കോബായ എന്ന് പറയും, യാക്കോബായ സഭയായിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ. പിന്നാട് പോകുമ്പോൾ വലിയ ബഹളം ഉണ്ടാക്കി രണ്ടൊക്കെ ആക്കിയത്. അപ്പം മാർത്തോമായി ഒരു 50 വർഷമായിട്ട് മാർത്തോമായാണ്. മാർത്തോമായ ഇടവകയിലെ ശുശ്രൂഷകനും ആത്മാവനും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും സഖ്യ പ്രവർത്തനമൊക്കെ സജീവമായിട്ടുണ്ട്. എന്നാല് ഈ പിന്നെ ഇവര് കാട്ടിക്കൂട്ടുന്നതെല്ലാം നമ്മള് സത്യമാണെന്നങ്ങ് വിശ്വസിച്ചു പോയി. ഇവന്മാര് കാണിക്കുന്ന കർത്താവ് പറഞ്ഞതിന് ശേഷം പള്ളിക്കാരെ ഞാൻ എന്റെ സന്നിധിയിൽ വിളിച്ചു വെച്ചാൽ, ഈ ശേഷം പള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇവന്മാരാ. മനസ്സിലാക്കണം, ഇവർക്ക് ക്രിസ്തുവില്ല, ഇവർക്ക് പണം ഇല്ല. ഒരു സിനിമക്കകത്ത് അനുർബാസി പറയും, തന്തരിക്കണതാ തന്തരിക്കണതാ എനിക്ക് എനിക്കുള്ള പങ്കുതാ എന്ന് പറഞ്ഞതുപോലെ, നമ്മളെ പാപം പിടിച്ച ഇത് ധർമ്മസ്ഥാപനമല്ല, ഇത് മണി, അതായത് പണം സ്വരൂപിക്കുന്ന ഒരു സ്ഥാപനം. പണമല്ലാതെ മറ്റൊന്നും കൂടിയില്ല. 50 പേരുള്ള ഒരു ഇടവകയാണെങ്കിൽ അതിൽ 5 പേര് പണക്കാരാണെങ്കിൽ പണക്കാരന്റെ വീട്ടിലെ അച്ഛൻ പോകത്തുള്ളൂ. താങ്കൾക്ക് അറിയണോ ഒരു കാര്യം, ഒരച്ഛനെ പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ജനം കേക്ക പറഞ്ഞത് അച്ഛൻ അച്ഛന്റെ കുർബാന പാപമാണ്. കാര്യം അത്ര പരിപാടി ഇവന്മാരുടെ കൈ വിരിക്കുന്നു. അതുപോലെ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ഓണത്തിന് പള്ളിക്കകത്ത് അത്തക്കള വിട്ടു ഒരു വൈദികൻ. ഇത് നമുക്ക് ചോദിച്ച കാര്യമായിരുന്നു. ഇപ്പൊ ഞാന് ശുശ്രൂഷകനായിട്ടുള്ള സമയത്ത് ധൂളക്കുറ്റി വീശും. ഈ ധൂളക്കുറ്റി കൊണ്ട് ഞാൻ അമ്പലത്തിൽ ചെല്ലാൻ നോക്കുമ്പോ, അതേസമയം ഈ പുള്ളി ചെയ്തത് ദൈവം എങ്ങനാ ഇവർക്ക് വരുന്നത്, ദൈവത്തിന്റെ, അതായത് ഇവന് പറയുന്നുണ്ട്, കുർബാന കഴിയുന്നുണ്ട്, ആശീർവാദത്തിൽ പറയുന്നുണ്ട്, ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ
अनति पाप ऐटुपर विशुद्ध कुर्बान को आशीर्वाद वैदिक पर बलहन भारिय अड़िया नि प्रार्थना अब ई पापी कक्षि कुर्बान अर्पीश आर को कुर्बान पढ़िपचु आराधिक दैवते इवर इवर स्वंत बूण पेपर बूण जनते अड़ेलपेपिड़ पटकर पेपर या बैबि बैबि विरुद्ध दैवजन विरुद्ध दैवजन ये विशुद्ध विरुद्ध पल शक्त लोक इन उयर् वह अल दैव सभ वि प्राप्त जीट अदेवन इत दैव दैवराज्य महत्वपीडीन विटर क्यों इं सोशल मीडिया वह सोशल मीडिया वह सत्य वेपड़को इटदों पड़ा ट्रस्टी या सत्यम अगर इटे क्यों ट्रस्टी का कड़कन का सैक्टरी का आत्मा का नालो अंजो पे कंजा अंजुपे अच्छा ई साधारण स्थित रु कुर्बान का रु कुर्बान आरे पतो इविड कल आरे अंजो पतो पो पे वह जन ते पड़ी मड़िया वरिद्ध जनमें ई पड़ी पटी परपा कूदाश पिपा युवान पढ़ पीरपा कूदाश धरचाले आत्मा स्वर्ग पापमोचन मामोस पटत सभ पापमोचन स्थान पापमोच नम्मड़ पापम नम्मड़ दैवसन्निधि वेरा मुड़े मड़क कर्तवे मुड़ेर मुख्यमंत्री अब या स्वर्गतो पापम नि मगन विड़ा या योग्यन नाम कर्तवरों पर अवन्मा अब्रह पिता अब्रहामें विश्वास पिता अलग मत अब्रहामे वचन इवे अच्छा अच्छा विवे मोणरे मोणकुंद मोणकुंदे सहोर अब 100% 200% क्यों यूट्यूब क्यों सत्यविधा संबंध वेरे क्यों नभ क्यों निू अलग क्रिस्तान क्यों अब सभ नोक ओर्तडोक्स याकोबायी क्यों सत्य विपरीय अदयाणरण सत्य वेपरण इवंमा कर्तावे क्रूशिच कक्षिकला अमो पत्रोसूशिका नीवी आरा इवंमा पल योग्यो इवंमा का चूट इव पणकार मनसो इवड़े या साधारण मनुष्य आड़ ट्रस्टी आगे पटती अदयरागू पावप्ठे वे पण वाणान मत क्यों कई असंब्लि मेबर आगान मंडल मेबर आगान कौंसिल मेबर आगान वेरे आलका मनस कौंसिल मंडल पर अवे इवंमा और अजंड क्रियेट अब अवे संसा पेटू
എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ ഇനി അവിടെ ഇനി ഇപ്പൊ ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി, ഇതേ ഉള്ളൂ അവിടെ കാര്യം. തിരുവായ്ക്കെതിരുവായില്ല. അതുകൊണ്ടല്ലേ ഞാൻ എ ക്ലാസ് സർട്ടിഫൈഡ് മുണ്ണകൾ എന്ന് പറയുന്ന ആ കാറ്റഗറിയാണ് എ ക്ലാസ് സർട്ടിഫൈഡ് മുണ്ണകൾ. ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ സഹോദരാ, എന്നോടിപ്പം അവരൊരു പിരി ഇടവക അല്ലെങ്കിൽ സഭ സംബന്ധിച്ച് ഒരു പിരിവ് ആവശ്യപ്പെട്ടു. എന്തെങ്കിലും 10 or 50 rupees കാണുമോ, അല്ലെങ്കിൽ അത് 500 കൂട്ടിച്ചു. അതേസമയം 50 lakhs കൊടുക്കാൻ ആളുണ്ട്. അപ്പൊ പിന്നെ അവരുടെ കൂടെ അല്ലേ ഇവർ നിൽക്കൂ. അത് ഈ രാഷ്ട്രീയത്തിലായാലും പ്രതിസന്ധിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇവരുടെ ഈ പിടിയിൽ നിന്നും നമ്മുടെ നമ്മുടെ ക്രിസ്ത്യാനികൾ വിടുവിക്കപ്പെടണം. അതാണ് നമുക്ക് നമ്മുടെ ലേയും അതായിരിക്കണം. എന്നിട്ട് ആ വിടുവിക്കപ്പെടുന്നവര് രക്ഷയിലേക്ക് കടന്നു വരണം, അത്രേ ഉള്ളൂ. എന്നെ പറ്റി നിങ്ങളുടെ ചാനലിനെ പറ്റി പറഞ്ഞാലും കൊണ്ട് എനിക്കതിനെ പറ്റി നിങ്ങളോട് പറയാനോട്, ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടുപോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല. എന്നാല് ക്രിസ്തുവിനെ അറിയേണ്ട വിധം അറിയണം. ഇവന്മാരുടെ പിടിയിൽ നിന്നും ജനം വിടുവിക്കപ്പെടണം. അച്ഛാ, നമുക്ക് ജനങ്ങളെയാണോ മോചിപ്പിക്കേണ്ടത്, ക്രിസ്തുവിനെയാണോ? ക്രിസ്തു ആരുടെയും തടങ്കലല്ല. വചനത്തിന് ബന്ധനമില്ല സഹോദര, വചനത്തിന് ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തു ആരുടെയും കുപ്പിക്കകത്തോ കുരിശിനകത്തോ ഒന്നും ഇരിക്കുന്ന ആളല്ല. അവന് സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി ക്രിസ്തുവിന്റെ പാദപീഠമാണ്. അപ്പൊ വെറും സിംഹാസനം സ്വർഗം ഭൂമി പാദപീഠമാകുമ്പോൾ ഹല്ലേ ലുയ്യ ദൈവത്തിന്റെ മഹത്വം എത്ര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കാതെ സാധാരണ ഈ യേശു ക്രിസ്തുവിനെ മനുഷ്യനായിട്ടാണ് മനുഷ്യൻ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നെപ്പോലെ താങ്കളെപ്പോലെ ഒരാളായിട്ടാണ് ഈ മനുഷ്യൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, എന്നിട്ട് ഇവന്മാരോ നിതാന്ത വന്ധ്യ പരിശുദ്ധ സ്ത്രീ അല്ല. ഇവന്മാരെന്തുവാ മാറു 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 എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? വിശുദ്ധി എന്നാ, വിശുദ്ധനെന്നാ. ഉമ്മമാര് വിശുദ്ധനന്മാരാണോ? ഉമ്മമാര് വിശുദ്ധന്മാരല്ല. അപ്പൊ സ്ത്രീക്ക് സ്ത്രീകൾക്കൊന്നും ആരാധനയിൽ യാതൊരുവിധമായ ആ പിന്നെ വാഴ സ്ഥാനങ്ങളൊന്നും ഇല്ല സ്ത്രീകൾക്ക്. അങ്ങനൊന്നും പറയുന്നില്ല. കന്യാകുമാരിയാമനോട് പറഞ്ഞ് കൃപകളെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവർന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കെല്ലാ ആരാധനയും കിട്ടുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. മധ്യസ്ഥന്മാരില്ല മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. പിതാവായ ദൈവം, പുത്രൻ തമ്പുരാൻ, ദൈവമായ കർത്താവായ പരിശുദ്ധാത്മാവ്, മൂന്ന് പേരുമേ ഉള്ളല്ലോ നമുക്ക്. ഈ മൂന്ന് പേര് തന്നെ ഉള്ളൂ. ഇടയ്ക്ക് വരുന്ന പരിശുദ്ധന്മാരും മധ്യസ്ഥന്മാരും ഒക്കെ അത് മനുഷ്യരാണ്. ചത്തു കഴിഞ്ഞ മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു തിരുമേനിയായാലും ഒരു ഒരു പണക്കാരനായാലും പാവപ്പെട്ടവനായാലും വചനം തന്നെ പറയുന്നുണ്ട് അവൻ മരിച്ചു കഴിഞ്ഞാൽ ചത്ത നായ്ക്ക് തുല്യനാണെന്ന്. പ്രാണം പോയി കഴിഞ്ഞാൽ അവൻ ചത്ത നായ്ക്ക് തുല്യനാണ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, വേറെ മർമ്മപ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഒരു മനുഷ്യൻ പോലും കയറിയിട്ടില്ല. ഇനി കയറണമെങ്കിൽ തന്നെ അത് കർത്താവിന്റെ ന്യായവിധിക്ക് ശേഷം മാത്രമേ പുതിയ ആകാശവും ഭൂമിയും ഇറങ്ങി വരുന്ന ഒരു സാഹചര്യങ്ങളും ജീവിതങ്ങളും വെളിപ്പാട്ടിൽ പറയുന്ന കാര്യങ്ങളായത്. ഇവിടുത്തെ ഇവന്മാര് ഒരു ശവം വെച്ചോണ്ട് എന്തൊക്കെയാ ഇവനെ വാഴ്ത്തുന്നത്? ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു കർത്താവിന്റെ വലതുഭാഗത്ത്. ഇവൻ ദുഷ്ടനാ, ഇവൻ 5 rupees കടം കൊടുക്കാത്തതിനും സാധുക്കളോടും അനുകമ്പ ഇല്ലാത്തതിനുമായി ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവനെ കിടത്തിക്കൊണ്ട് പറയുന്നത് പ്രസ്താവനകളും പ്രാർത്ഥനകളും കേട്ടാൽ സ്വർഗം നാണിച്ചു പോകും. ഇവർക്ക് അറിവില്ലാഞ്ഞിട്ടാണത്. അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഇൻജക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവന്റെ ബ്രെയിനിന്റെ വാശിയിൽ വെച്ചിരിക്കുക, മനസ്സിലായോ? അതുപോലെ തന്നെ തിരുവീന്മാരെ എന്തിനാ ഇരുത്തി അടക്കുന്നു? ഇവരാരാ? മനുഷ്യ നീ പൊടിയാവുന്നു എന്നാ കർത്താവ് പറഞ്ഞേക്കും. നീ പൊടിയിലേക്ക് മടങ്ങിട്ട് വരും. ചാക്ക് കണക്കിന് കുന്തിരിക്ക വിട്ടു. എന്തോ എന്താ എന്താ അവരെ ഉദ്ദേശം? ഇരുത്തുന്നതിന്റെ ഉദ്ദേശം എന്താ പറയാവോ? അത് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് വരുമ്പോ പെട്ടെന്ന് എഴുന്നേക്കണം. ഒന്നാം സ്ഥാനത്ത് ഓടി ഫ്രണ്ടിൽ കയറി പോവാൻ മുമ്പേ. അപ്പൊ ഈ കിടത്തി നമ്മളെയൊക്കെ കിടത്തി അന്നല്ലേ അടക്കുന്നേ. അപ്പൊ കിടത്തി അടക്കുമ്പോ നമുക്ക് എഴുന്നേക്കണം, ഈ കൈ കുട്ടിയല്ലേ എഴുന്നേക്കാൻ നോക്കൂ. അപ്പൊ അത്രയും താമസം പറ്റില്ല.
അപ്പൊ ഇതാകുമ്പം സിംഹാസനത്തിൽ ഇരുത്തി അടക്കുന്നേ, അപ്പൊ പെട്ടെന്ന് അങ്ങ് മേമ്പോട്ട് പൊക്കോളൂ. ഇവരെല്ലാം ദൈവത്തിന്റെ ആയാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. കാര്യം ജനത്തെ വഴി തെറ്റിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമികീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയോ വെക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നതാ പറഞ്ഞിട്ടുള്ളു. നമ്മുടെ പള്ളികളിൽ എത്ര പ്രതിമകളാണ്, എത്ര കുരിശികളാ. അതായത് കുരിശ് ശാപത്തിന്റെ അടയാളമാണ്. ഞാൻ നേരത്തെ ഒക്കെ കൊച്ചിനെ പോയി, ഞാനിപ്പോ കുരിശ് വരയ്ക്കത്തില്ല. കാര്യം കുരിശിൽ വരെ ബൈബിള് പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ കുരിശ് വരയ്ക്കേണ്ട കാര്യമില്ല. ഇവന്മാരെ കാണിക്കുന്ന കൈകറികളൊക്കെ ഇവർ തന്നെ സൃഷ്ടിച്ചെടുത്ത സ്വയം ജീവനോപാധികളായിട്ടുള്ള ഒരു മാർഗം ഇവർ കണ്ടുപിടിച്ച് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. പത്രോസിന് സഭയില്ലായിരുന്നു, സിംഹാസനം ഇല്ലായിരുന്നു, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുമായിരുന്നു, കൊല്ലപ്പെടുകയല്ലായിരുന്നു. എന്നിട്ട് ഈ കത്തോലിക്കാൻ പറയുന്നത് ഞങ്ങള് പത്രോസിന്റെ സിംഹാസനക്കാര, പുള്ളി ബിഷപ്പായി ഇരുന്നു വചനം പോലും പറയുന്നില്ല. അതുപോലെ തോമാശ്ലീഹ, തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നു, അന്ന് ദൈവകൃപ കൂടെ ഇരുന്ന ദൈവാത്മാവുള്ള ദൈവത്താൽ നടത്തപ്പെട്ട അദ്ദേഹം പല പള്ളികൾ ഇവിടെ സ്ഥാപിച്ചു. നായ്മമാര് ഏറെ പള്ളി അന്ന് തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നെങ്കില് അന്ന് അത്ഭുതങ്ങൾ കാണിച്ച് കുറച്ച് കുടുംബങ്ങളെ ക്രിസ്തീയ മാർഗത്തിലേക്ക് വലിച്ചതല്ലാതെ അദ്ദേഹം ഇവിടെ നിന്നും പള്ളി സ്ഥാപിച്ചായിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇവന്മാര് സ്ഥാപിച്ചാന്ന് നാലാം നൂറ്റാണ്ടില, ഒന്നാം നൂറ്റാണ്ടിലാണ് തോമാശ്ലീഹ ഇന്ത്യയിൽ. കർത്താവ് മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്, കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷമാണ് തോമാശ്ലീഹ. എല്ലാം സമകാലിക പ്രായക്കാരില്ലയോ ഇവിടെ വന്നു, ഇന്ത്യയിൽ വന്നു. അപ്പം ലോകമെല്ലാം സുവിശേഷം പരക്കണമല്ലോ, അതിന്റെ പേരിൽ അത് ദൈവവചന നിമിത്തം ദൈവത്തിന്റെ ആലോചന നിമിത്തമാണ് ഈ ക്രിസ്തീയ മാർഗത്തിലേക്ക് ജനത്തെ കൂട്ടിവെട്ടാൻ ദൈവാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു വിടുക. തോമാശ്ലീഹ അദ്ദേഹം ഇവിടെ വന്ന് പ്രവർത്തിച്ചു, അദ്ദേഹം പോയി കൊല്ലപ്പെടുകയായിരുന്നു. നമ്മുടെ സെന്റ് തോമസ് മൗണ്ടിലാണ് കൊല്ലപ്പെട്ടത്. ഞാൻ ആ അദ്ദേഹത്തിന്റെ ശവകുടി അടക്കിയെന്ന് പറയുന്ന അവിടെ പള്ളിയിൽ, മൈലാപ്പൂര് പള്ളിയിൽ പോവുകയും അതിനൊക്കെ കണ്ട. നേർച്ചയ്ക്ക് പോയതല്ല, ഞാനവിടെ താമസിച്ചതുകൊണ്ട് ഞാനങ്ങനെ ആ പള്ളിയിൽ കയറി കാണുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് കൊല്ലപ്പെട്ടു പോയ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഏഴര പള്ളി സ്ഥാപിച്ചുവെന്നും അത് ഞങ്ങളുടെ അധികാരത്തിനുള്ളതാണെന്നും ഓരോ സഭക്കാരും പറഞ്ഞു വെക്കും. ഇപ്പം നമ്മ ഞാൻ പറയാമല്ലോ, ഇപ്പം സ്വയം രാജാവാകുന്ന ആൾക്കാരുണ്ട്. സ്വയം അതായത് നമ്മുടെ ഇയാൾ ആരാധന, നമ്മുടെ ബിലീവേഴ്സ്, ബിലീവേഴ്സിലെ കെ പി ആർ എന്ന അയാൾ മഹാനവനാണ്. അയാൾ പ്രസംഗിച്ചിരിക്കുന്നത് എടാ, അയാൾ അയാളുടെ പ്രസംഗത്തിൽ ഒരു വാക്കുണ്ട്, മുടിഞ്ഞവൻ മുടിഞ്ഞവനെന്ന് പറയും. എടാ മുടിഞ്ഞവനെ, നിനക്ക് കാന്താരിത്തമ്പന്തിയും കപ്പ മുഴിഞ്ഞതും കഞ്ഞിയും ഉണ്ടെങ്കിൽ അത് മറിയെന്ന് വെക്കടാ. പ്രസംഗം ആരാ? നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ആ പുള്ളിക്കാരൻ കോടികൾ ഉണ്ടാക്കി. ഇപ്പൊ അമേരിക്കയിലെ ഇവിടെ വന്ന ബിലീവേഴ്സിന്റെ അച്ഛന്മാരെ തട്ടു. ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് അയാളെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അയാളെ തട്ടുന്ന ആരാ? ഇവിടുത്തെ ചില ശിങ്കരി അച്ഛന്മാരുണ്ട്, ഈ അധികാരങ്ങളും അയാളെ കോടികളും കൈക്കലാക്കിയിരിക്കുന്നവർ. ഇവരൊക്കെ എത്ര കുഞ്ഞാടുകളെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകും. ഇവരുടെ പരിപാടി എന്തോന്ന് വെച്ചാൽ കറക്കുക, പാല് കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഈ യാക്കോബ ആയാലും ഓർത്തഡോക്സ് ആയാലും മറ്റോമ ആയാലും ഏത് സഭ ആയാലും ഈ കത്തോലിക്ക സഭയെ കുറെ പിരിവ് കുറവുണ്ട് കേട്ടോ. ഇനി ഉണ്ടെങ്കിലും കുറെ നമ്മുടെയൊക്കെ നമ്മുടെ ഈ ഓർത്തഡോക്സ് മറ്റോമ സഭകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും പൈസയുടെ പിരിവില്ലാത്ത പരിപാടിയില്ല. ഈ കാശൊക്കെ എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇനി നിങ്ങൾക്ക് അതിന്റെ നിയമവശങ്ങൾ നിങ്ങളെ ചാനലൊക്കെ നടത്തുന്നതായത് ഈ ചർച്ച് ആക്ട് ഇവിടെ കൊണ്ടുവരാനെ കൊണ്ടുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ അതിനെ പറ്റി വേണം വിഷയം കിട്ടാൻ. ചർച്ച് ആക്ട്, ഈ ചർച്ച് ആക്ട് കൊണ്ടു ഇവിടെ ഞാൻ പറയട്ടെ, നമ്മൾക്കിപ്പോ ഞാൻ പറയാം ഒരു ഇടവക. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടു ചെലവുകൾ നടത്തുന്നത് പോലെ തന്നെ ഒരു ഇടവകയിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളൊരു സംഘടനയിൽ അംഗമായിരുന്നു, ആ സംഘടനയുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പണം കൊടുത്തേ പറ്റത്തുള്ളൂ എന്നതുപോലെ തന്നെ നമുക്കും ചെയ്യാമെന്നേ. പക്ഷെ ഈ അറിയ ബാക്കിയുള്ള കാശുകൾ എവിടാ?
ഒരു തിരുമേനി ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ പറയാമല്ലോ, ഞാൻ ഒരുപാട് തിരുമേനികാരന്മാരുടെ കൂടെ നിന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു ശുശ്രൂഷകരായിരുന്നു. കഴിഞ്ഞ 19 അല്ല 20 മാർച്ച് വരെ ഞാൻ അച്ഛനോട് മുഖത്ത് ചോദിച്ചു, അച്ഛനോട് ആര് പറഞ്ഞോ പള്ളിക്കകത്ത് അത്തക്കള വിടാന്ന് ചോദിച്ചു. പള്ളിക്കകത്ത് അത്തക്കള വിടുന്നു, അത്തക്കള വിട്ടിട്ട് ഹല്ലേലിയായി സ്തോത്രം ഉയരുന്ന പള്ളിയിൽ ആർപ്പാവിളിയ ചെറുപ്പക്കാർ പിള്ളേരെ കൊണ്ട്. അത് ഞാൻ അച്ഛനെ മുഖത്ത് നോക്കി ചോദിച്ചു. ചോദിച്ചപ്പോ എന്നെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ അച്ഛൻ പണിതു. ഞാനത് മനസ്സിലാക്കി താക്കോല് കൊടുത്തു, ഞാൻ ഇറങ്ങിയിട്ട് പോയിരുന്നു. പിന്നെ പള്ളിയിൽ പോയിട്ടില്ല, അങ്ങനത്തെ കൊണ്ട് വരുമാനവും കൊടുക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി താങ്കൾ പറയുന്നുണ്ടല്ലോ, ഈ മാത്തോമ സഭയിലെ ഈ തേവഡോഷത്തിൽ കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ പിന്നെ യുവാക്കയും വരും. ഇവന്മാര് നമ്മളെ വെല്ലുവിളിച്ചോണ്ടില്ല ഈ സ്ഥാനത്ത് ഇപ്പൊ ഇരിക്കുന്നേ. നമ്മളിപ്പോ ഒരു വശത്ത് പറയാ, അവൻ പറയേണ്ടി പോവാ, അവൻ അങ്ങനെ തോന്നാ. ഈ പണ്ട് പിന്നെ ഒരു ഒരു ഇടവകയിലെ വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടായിരുന്നു മത്തായി എന്ന് പറയും, ഇയാള് മരിച്ച് അങ്ങ് പോയി. അതിനഴിഞ്ഞ് ഈ ഇടവകയിലെ മെത്രാനായിരുന്നു, ഒരു മെത്രാനും അങ്ങ് മരിച്ചു. അപ്പൊ ഈ മെത്രാൻ വലിയ ശല്യക്കാരനായിരുന്നു ഈ ഈ മത്തായി. അപ്പൊ ഇവരിങ്ങനെ സ്വർഗത്തിൽ ചെന്നു, സ്വർഗത്തിൽ ചെന്നപ്പം ന്യായവിധിയാണ് കാണിക്കുന്നത്. അപ്പോ അവനപ്പം മത്തായും പോയി മെത്രാനും പോയി. അപ്പൊ മെത്രാൻ ഇങ്ങനെ മരിച്ചു എന്ന് സ്വർഗത്തിൽ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ വരി വരിയായിട്ട് ആൾക്കാരിരിക്കുന്നു നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഈ വരി നിൽക്കുമ്പോ ഇങ്ങനെ എത്തി എത്തി നോക്കുമല്ലോ മുമ്പോട്ട്. നോക്കിയപ്പോ ഉണ്ട് മത്തായി ഇങ്ങനെ അവിടെ ഇരിപ്പ് അവിടെ അവൻ നിപ്പുണ്ട് ഈ ലൈനിൽ. അന്നേരം ഈ പുള്ളിക്കാരൻ വിചാരിച്ചു അവൻ ഭയങ്കര ശല്യക്കാരനായിരുന്നല്ലോ അവന് അണിരിക്കുന്നു. അപ്പൊ ആ രംഗം ഇങ്ങനെ വരുന്ന സമയത്ത് സ്വർഗത്തില് അപ്പം പത്രോസാണ് എല്ലാവരും സ്വീകരിക്കുന്നത്, മത്തായിച്ചാ വന്നാട്ടെ, അല്ലെങ്കിൽ യോനാച്ചാ വന്നാട്ടെ, ജോസഫ വന്നാട്ടെ, മറിയാമ്മ വന്നാട്ടെ എന്ന് പറഞ്ഞാൽ വിളിച്ചോട്ടെ പോകുന്നത് ഈ പത്രോസാണ്. അപ്പൊ അന്നേരം അവിടെ പോയി കഴിഞ്ഞാലെ കൊണ്ട് രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആൾക്കാരെ കുത്തി ഇരുത്തുന്നുണ്ട് ഈ വിളിച്ചോണ്ട പോകുന്നവര് രണ്ടു വരികളിൽ ഇരുന്നുണ്ട്. അപ്പോ പിന്നെ മത്തായുടെ വീടം വന്നു, മത്തായ വന്നാട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി ചെന്നു കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു, കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഈ പത്രോസ് ഈ മത്തായെ പിടിച്ചോണ്ട് പോയി ഒരെണ്ണം കൊണ്ടുപോയി ഇരുത്തി. ഒരെണ്ണം കൊണ്ടുപോയി ഇരുന്ന് കഴിഞ്ഞ് മത്തായുടെ വീടം വന്നു, മത്തായനോട് ചെന്നു. അപ്പോ കാര്യങ്ങളൊക്കെ ചോദിച്ചത് പറഞ്ഞു. അപ്പൊ മെത്രാൻ പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ ഞാൻ മെത്രാനായിരുന്നു, ഞാൻ എനിക്ക് സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, അനാഥാലയങ്ങളും ഞാൻ നടത്തുന്നുണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നേരം കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നീ നിന്റെ സഹോദരനോട് എങ്ങനായിരുന്നു? ഓ അത് കർത്താവ് അവൻ ഇത്തിരി പേശകാരുന്നു എന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ഇവനെ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. അപ്പൊ മത്തായുടെ നിത്യജീവനിലേക്കുള്ള വഴിയിലാണ് മത്തായെ ഇരിക്കുന്നത്. ഈ മത്തായെ കൊണ്ടുപോയി ഇരിക്കുന്നത് നരകത്തിലേക്കുള്ള വഴിയില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളെ ഇവന്മാർക്ക് ഉണ്ടാകത്തുള്ളൂ. അത് ഇവന്മാർക്ക് സ്പഷ്ടമായിട്ട് അറിയാം. ഈ മെത്രാമാരും സ്വർഗത്തിൽ പോവോ? പോകത്തില്ല സഹോര, പോകത്തുമില്ല. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ടോട് ചോദിക്കട്ടെ. ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും കല്ലറകളും നമ്മുടെ പള്ളി അയ്യ പറമ്പുകളിൽ സെമിത്തേരികളായിട്ടും സെല്ലുകളായിട്ടും കുഴികളിലൊക്കെ ആയിട്ടുണ്ട്. കത്താ വന്നാൽ ഇത് എത്ര പേര് പോകും സഹോര? കാര്യം ഈ ആത്മാക്കളെ ആരെയും സത്യവാചകങ്ങളോ സത്യവേദ പുസ്തകങ്ങളിലെ മർമ്മങ്ങളോ ചൊല്ലിക്കൊടുത്തല്ല അടക്കിയിരിക്കുന്നത്, ആണോ? ഇവൻ ജീവിച്ച കാലങ്ങളിലെല്ലാം അന്യ അതായത് എങ്ങനെയുള്ളവരും നമുക്ക് അംഗത്വം കൊടുക്കുമല്ലോ. ഈ സത്യവാചകങ്ങൾ അവന് ചൊല്ലിക്കൊടുത്തോന്നാണോ കർത്താവ് നോക്കുന്നത്, അതോ അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ എങ്ങനെയാണ് ജീവിച്ചത്, അവന്റെ ജീവിത പശ്ചാത്തലമാണോ നോക്കുന്നത്? വചനം പറയുന്നത് പിന്നെ നമ്മള് ഭൂമിയില് എങ്ങനെ ജീവിച്ചു എന്ന് ദൈവം നോക്കുന്നതിന് ഉപരി നീ ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ, ദൈവം ഉണ്ടായിരുന്നു നിനക്ക്. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാ പറയുന്നത്. അപ്പൊ ദൈവമുള്ളവനായിട്ടാണോ, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ലെന്നാ ദൈവം പറയുന്നത്. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല.
അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവാത്മാ ഉള്ളവരായിട്ട് ജീവിച്ചു മരിക്കണം. ഒരുവൻ ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിച്ചാൽ അവൻ ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യും. ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിന് പുനരുത്ഥാനം ഉണ്ടായതുപോലെയാണ്. ക്രിസ്തുവിലൂടെ തന്നെയാണ് മനുഷ്യന്റെ ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ്. അങ്ങനാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മെ ഉയർപ്പിക്കും. അങ്ങനെയാണ്. അപ്പോ ക്രിസ്തു നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ എത്ര കുർബാന സ്വീകരിച്ചാലും എത്ര കൂടാശകൾ കഴിക്കൊണ്ട് എന്റെ ശരീരം ചീച്ചെന്റെ ചൊമ്പാനം ചെയ്തോർ പാതാളത്തിൽ പോകാനായി വിടാൻ. ഇത് ബൈബിളിൽ വല്ലതും ഉണ്ടോ ഈ പാട്ട്? എന്നെ തിന്നുന്നവ എന്നാലും ജീവിക്കും. ഈ അത് നിത്യജീവന്റെ അപ്പമെന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരം ആകുന്ന അപ്പമാണ് അവിടെ അവിടെ വെക്കുന്നത്. ഇത് ആ ഒരു ചിന്തയിൽ വന്നു. ഇവിടെ കുമാരൻ കഴിഞ്ഞാൽ അടി നടക്കുന്ന പള്ളികളില്ലയോ? കുമാരൻ നടന്ന് പുറത്തിറങ്ങിയാൽ അടി നടക്കും. ഞാൻ പറയട്ടെ, നമ്മൾ ഈ വിശുദ്ധ ചുംബനമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കയ്യ സൂര്യനും വിശുദ്ധ ചുംബനവും ഒക്കെ പറയുമല്ലോ. അത് ചുംബനം തന്നെയാണ് ബൈബിൾ അർത്ഥമാക്കുന്നത്. പക്ഷെ ഇവിടെ ചുംബനം കൊടുക്കാതെ കൊടുക്കുമോ? കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കൊല്ലുന്ന വൈരാഗ്യമുള്ളവരുണ്ട് ഈ അടവ ആ അടവകയിൽ തന്നെ കാണും. അപ്പോ ഈ അനാചാരങ്ങളെ പറ്റി ആരെങ്കിലും ഒക്കെ ഒന്ന് ശബ്ദിക്കേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാവുള്ളൂ, ഒരു കർത്താവ് ഏത് എന്ത് കാര്യങ്ങൾ ആരെ പറ്റി പറഞ്ഞാലും കർത്താവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകളെ നാവിൽ നിന്ന് വരാവൂ എന്നാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്. അത് മറക്കരുത്. കാര്യം നമ്മൾ സത്യമാണല്ലോ വിളിച്ചു പറയുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ള, നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫെലിസ്ത്യ സൈന്യത്തിന്റെ ഇസ്രായേൽ മക്കളുടെ നേരെ ഫെലിസ്ത്യ സൈന്യം യുദ്ധ സന്നദ്ധരായി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഭയന്ന് വിറച്ചു. അവര് ശൗമ്യ രാജാവിന്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞെന്ന് അറിയാമോ? യുദ്ധം യഹോവയ്ക്കുള്ള, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവ് എന്ത് ചെയ്തു? ആ പാളയത്തിന്റെ മുകളിലെ ഇടി മുഴക്കി അവരെ ചെതറിപ്പിച്ചു കളഞ്ഞു. ഇടി പേടിച്ച അവന്മാർ ഓടിപ്പോയി. അങ്ങനെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, അത് ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. മനസ്സിലായോ? എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഞാൻ പറയട്ടെ, നമുക്കും ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ? ഒരു നല്ല ഭടനായിട്ട് നിൽക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ നല്ല ആ പ്രസ്ഥാനത്തിനൊന്നും ഒരു കുലുക്കവും വരില്ല. ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചതായ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇമ്മമാരുടെ അന്യായങ്ങളെ ചൂണ്ടിക്കാട്ടാണ് ഒരുത്തരെങ്കിലും വേണ്ട നെഞ്ചുറപ്പുള്ളവൻ. യോശുവാന് പറ്റാ പറഞ്ഞല്ലോ, ഭയപ്പെടേണ്ട, പ്രേമിച്ചു നോക്കുകയും വേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ നേരെ അങ്ങ് നോക്കിയാ മതി. അറിയാമോ, ആ ദൈവത്തെയാണ്, ആ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നവർക്കെതിരെയാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലയോ പരീശന്മാരെ നോക്കിട്ട് വെള്ളം നേറ്റ് ശവക്കല്ലറകളെ എന്നില്ലയോ പറഞ്ഞത്? ആ അമ്മമാർ തന്നെയാണ് ഇവന്മാര്, അതിന്റെ ബാക്കി ഭക്തമായി ഇവര്. ആ പൗരോഹിത്യം ബൈബിളിൽ എന്നുമില്ല. പിന്നെ ആ ദേവാലയത്തിന് തിരിച്ചില മേലിൽ തൊട്ട് അടിയോളം കീറിയപ്പോൾ തന്നെയല്ല, പിന്നെ ഇവന്മാര് പുരോഹിതന്മാർ തന്നെ വസ്ത്രം ഭരിച്ചു കീറിയോ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത്? അപ്പൊ തന്നെ അവന്റെ പൗരോഹിത്യം അവിടെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ പൗരോഹിത്യമല്ല, പിന്നെന്തോ ആവെന്ന് പറ്റാൻ നമുക്ക് കൂടി വരവ്, അപ്പം നുറുക്കൽ, ഇത്രയേ ഉള്ളു സംഗതി. അല്ലാതെ വേറെ ഒരു പരിപാടിയും കർത്താവ് പറയുന്നില്ല. ഉപവാസം, പ്രാർത്ഥന, അത് ഈ ബന്ധകോശാലി പറഞ്ഞ അതിനെക്കാട്ടി മെച്ചമാ. അത് കുറച്ചെണ്ണമേ ഉള്ളൂ. ഈ കാക്കയും കാക്കയും കാക്കത്തും രാട്ടി ഓലയും ഞാലിയും പന്നി പുളയച്ചനും എണ്ണുമ്പോ പന്ത്രണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ. നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കക്ഷികളാണ് ഇതിന്റെ അതിലകത്തുള്ളത്. അതിനകത്ത് ഞാൻ കുറച്ചാള് പോയതാ കേട്ടോ. അവിടെ പണി, അവിടെ പണി നമുക്കിട്ട് പണി. അവിടെ അവരെങ്ങനെന്ന് വെച്ചാൽ കൊണ്ട് ഈ മലവാനൊരു ഭാഷയുണ്ട്, തനിക്കാക്കി ബെടക്കാക്കും, ബെടക്കാക്കി തനിക്കാക്കും. രണ്ട് രീതിയിൽ അവർ പറയും.
അപ്പൊ ആദ്യം നമ്മളെ വലിയ സ്നേഹദോഷം ഓരോ സ്നേഹിത ആ ഊന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തി ഇച്ചിരി ഇത്തിരി കഴിയുന്ന തന്നെ നമ്മളെ പിന്നെ അങ്ങ് തള്ളും. അവിടെ ഈ ബന്ധക്കോസിലും ദൈവീകമില്ല. അതിനകത്ത് ഞാൻ പറയാൻ കാര്യം അനുഭവത്തിനായതുകൊണ്ട് പറയുവാ, ബന്ധക്കോസി പാട്ടുണ്ട് പ്രസംഗമുണ്ട് ഇത് രണ്ടുമേ ഉള്ളൂ. പക്ഷേ അവിടെയും ദൈവമില്ല, അവിടെയും വ്യക്തികൾക്കാണ് സ്ഥാനം. ഇന്നലെ അന്ന് ഒരു അനീഷ് കാവാലോ എന്ന് പറയുന്ന പിന്നെ ഒരു അദ്ദേഹം മറുഭാഷം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, വേലിക്കെട്ട് വള്ളിക്കെട്ട് എന്തോ പൂവം പഴമെന്നോ ഒക്കെ പറയുന്നു. അത് വേലിക്കെട്ട് എന്നൊക്കെ പറയുന്നത് വ്യക്തമായിട്ട് അറിയാം. അല്ല ഞാൻ ഒന്നുകൂടി ഞാൻ പിന്നെ ചിന്തിക്കുന്നതേ, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു നിങ്ങള് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ എരിശിലേം വിട്ടെങ്കിലും പോകരുത്, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് എരിശിലേമിലും യഹൂദയിലും ഗലീലയിലും പൂർവടി അറ്റത്തോളം പോകണമെന്ന് പറഞ്ഞു പോയ ആ വാക്കനുസരിച്ചാണ് കുറച്ചു പേര് പ്രാർത്ഥിച്ചുകൊണ്ട് മർക്കോസിന്റെ മാളികയിൽ ഇരുന്നത്. അപ്പോൾ അതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഭൂമി. ആയിരുന്നെങ്കിൽ തന്നെയും അത് മനുഷ്യനോട് കൂടുതൽ അടുക്കാത്ത ഒരു രീതി ഉണ്ടായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ അതിനുശേഷം കർത്താവ് ഇടുന്നു പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായിട്ട് നിങ്ങൾ അടുക്കൽ അയക്കുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ആ കർത്താവ് ഈ മാലികമുറയിൽ വന്ന സമയത്ത് അഗ്നിനാവുകളുടെ രൂപത്തില് പ്രത്യക്ഷപ്പെട്ടിട്ട് അന്നേരം ഇരുന്ന ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് പകർച്ച ഉണ്ടാകുകയും ദൈവിക വചനത്തിന്റെ ഉറപ്പിന് വേണ്ടി അന്ന് അന്യഭാഷകളിൽ അന്യഭാഷ ഒന്നേ സംസാരിച്ചുള്ളൂ എങ്കിൽ ഇരുന്നവർക്ക് എല്ലാത്തും മനസ്സിലായി. അതോടുകൂടി ആ അന്യഭാഷ നിന്നുപോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയും പിന്നെയും റിപ്പീറ്റ് പിന്നെയെന്നും ശിഷ്യന്മാരെന്നും പിന്നെ അന്യഭാഷ പറഞ്ഞായിട്ട് വചനം പറയുന്നില്ല. അത്ഭുതങ്ങൾ ചെയ്തതായിട്ടും ശുശ്രൂഷകൾ ചെയ്തതായിട്ടും അടയാളങ്ങൾ ചെയ്തതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതായത് ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ അവരുടെ പുറത്തെങ്കിലും വീണാലൊക്കെ ഉണ്ട്, രോഗികളും മരിച്ചവരും ഒക്കെ വീട്ടിലായിട്ടൊക്കെ ലേഖനങ്ങളിലുണ്ട്. എന്നാൽ അവർ പിന്നെ പോയെന്നും അന്യഭാഷ പറഞ്ഞതായിട്ട് വചനം പറയുന്നില്ല. ഇവന്മാര് പറയുന്നത് കേട്ട് കഴിഞ്ഞാലൊക്കെ ഉണ്ട് അത് ഒരു അരോചകമായിട്ട് മനുഷ്യൻ തോന്നത്തുള്ളൂ. എന്നാല് നമ്മൾ കാര്യമാത്ര പ്രസക്തമായിട്ട് വചനം പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ നടക്കുകയും ചെയ്താൽ മാത്രമേ ദൈവരാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതെന്തുവാ, ഇവിടെയും ഈ പെന്തക്കോസിലും കാശിന്റെ പ്രൗഢിയാണ് അവിടെയും സ്ഥാനം നിർണയിക്കുന്നത്. ആകാശമുള്ളവന്റെ വീട്ടിലെ പാസിൽ പോകത്തുള്ളൂ, എന്നും പോകും, അതിനു വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരി എനിക്ക് 10 ലേഖ തന്നു, സഹോദരൻ ആടൊക്കെ തന്നു, അവൻ അത് തന്നു ഇത് തന്നു. എനിക്ക് പറഞ്ഞ മോനെ എന്ന് എടാന്ന് വിളിക്കേണ്ടി വരെ, അല്ലെ സഹോദരാന്ന് വിളിക്കേണ്ടി വരെ, അച്ചായെന്ന് കയറി വിളിച്ചോളി, കാര്യം കാശ് വേണമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് സമ്പ്രദായം. അപ്പൊ ഈ സഭകളെല്ലാം തന്നെ ഇപ്പൊ ഈ കാലത്ത് വന്ന് മാമോനെ സേവിക്കുന്നവരാ, മനസ്സിലായില്ലേ? മാമോൻ ദൈവത്തെ അല്ല അവർ സേവിക്കുന്നത്, മാമോനെ സേവിക്കുക. ഒരു യഥാർത്ഥ ഭക്തൻ ഈ ദൈവത്തിന്റെ വചനം വിറ്റ് കാശ് വാങ്ങിക്കത്തില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, പൗലോസിന് എന്തായിരുന്നു പണി? പൗലോസിന്റെ പണി നെയ്ത്തും കെട്ടിടം പണിയുമായിരുന്നു, ഭവന നിർമ്മാണം നെയ്ത്തുമായിരുന്നു. അദ്ദേഹം ഈ സുവിശേഷം കൊണ്ട് പോയിടത്തെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എഫേസസിലെ ഒരു ഫിലിപ്പ് സഭയ്ക്ക് വേണ്ടി എന്തോ അതോ കുറച്ച് ഫിലിപ്പ് നടത്തിയിട്ടുള്ള, അല്ലാതെ പുള്ളിക്കാരന് കാശൊന്നും വാങ്ങിച്ച് ആരോടും പുട്ടടിച്ചിട്ടില്ല. പുള്ളി തന്നെ അധ്വാനിച്ച് കഴിയുമായിരുന്നു. ഇവിടെ എന്തുവാ, ഇവിടെ ശമ്പളക്കാരാണ്. ഒരു പാസ്റ്റർ ആയാലൊക്കെ കൊണ്ട് അവനും ഭയങ്കര ഡിമാൻഡാ. അങ്ങാടിയിൽ വന്നനും അത്താഴത്തിൽ പ്രധാന സ്ഥലം, പിന്നെന്തുവാ എല്ലാ രീതിയിലും അവന് ബഹുമാനില്ല. അച്ഛന് ഒരച്ഛൻ എന്നൊക്കെ പറഞ്ഞ IAS പൗറായി ഇപ്പം അറബി പണ്ഡിതങ്ങളിൽ ഇരുന്ന കോട്ടായി കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവിന് ഒരരയില്, നമ്മുടെ കണ്ട് പരിചയിച്ച രീതിയാണെങ്കിൽ അരയിൽ ഒരു തുണി മാത്രമേ ഇവന്മാർ ഘോഷിക്കാൻ പോയപ്പോ ഉണ്ടായിരുന്നുള്ളൂ.
അതും അടിച്ചടിച്ച് അവന്റെ വസ്ത്രം അടിച്ച് അങ്കിക്കാ ചീട്ടിട്ടെന്നൊക്കെയാ വചനം പറയുന്നത്. നഗ്നനായിട്ട് നമ്മുടെ കർത്താവ് ക്രൂശി കിടന്ന് ആ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്ന ഇവന്മാർ എത്ര, എനിക്കറിയാം ഇവന്മാരുടെയൊക്കെ കോട്ടും കൂട്ടി ഞാൻ ഇവന്മാരെ കുപ്പായ അഴിച്ചിട്ടുമുണ്ട്, ഇട്ട് കൊടുത്തിട്ടുമുണ്ട്, മടക്കി വെച്ചിട്ടുമുണ്ട്. ഇവരെ ഈ ബിഷപ്പ് ആകുന്നു ആകുന്നു എന്ന് പറഞ്ഞാലൊക്കെ ഇവർക്ക് പണ്ട് നമ്മുടെ നാട്ടിൽ മന്ത്രിമാരാകുന്നവർക്ക് വിദ്യാഭ്യാസം വേണമെന്നൊരു കണക്ക് പണ്ടുണ്ടായിരുന്നല്ലോ. അത് തന്നെ ഇവന്മാർക്കും ഉള്ളത്. ആ ഇവരെന്ന് പറഞ്ഞാൽ മന്ത്രിമാരൊക്കെ ഇവരുടെ ഏറ്റവും പുറകിൽ പോയിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് ധനാധിരൻ എന്ന് പറയുന്നത് ഈ ബിഷപ്പുമാരാ. ഇവർ അച്ഛൻ അമേരിക്കയിൽ പോണെങ്കിലേ ചുമ്മാ ഒന്നുമാരൊക്കെ ഇല്ല. അതറിയാമോ സംഗതി? എങ്ങനെ? ഒരച്ഛന് ഒരു വൈദികൻ, നമ്മുടെ ഇടവകയിൽ ഒരു വൈദികനുണ്ട്. ഒരു അമേരിക്കൻ ഇടവകയിൽ പോണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അല്ല കേട്ടിട്ടുണ്ടോ? ഇല്ല. മിടുക്കുള്ളവനും സാമ്പത്തികമുള്ളവനൊന്നും അല്ല അവിടെ പോകാൻ പറ്റുന്നത്. നല്ല സുന്ദരിമാരായ ഭാര്യമാരുള്ള അച്ഛന്മാരുണ്ട്. അപ്പൊ അച്ഛന്മാര് ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ അരമനയിൽ പോവുകയും പെണ്ണും പിള്ളേ അവിടെ കുറ്റിയൊക്കെ ഇനി പോലും തിരുമേനി കഴിഞ്ഞു. അപ്പൊ നല്ല പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ള ചാൻസ് കൊടുക്കും. പേഴ്സയ്ക്ക് അത്രയും കിട്ടത്തില്ല. ഈയിടെ മത്തോമാ സഭയിലെ ഒരു, ഞാൻ ഐ ടു ഐയിലാന്ന് തോന്നി, ഞാൻ അത് ഏതോ വാർത്തയിൽ, ഒരു മത്തോമാ സഭയിൽ അച്ഛന് ശമ്പളം കൊടുക്കാതിരുന്ന ഒരു രണ്ട് കുഞ്ഞുങ്ങൾ രോഗികളായിട്ടൊക്കെ ഉള്ള ഞാൻ വായിച്ചാണ്, ഐ ടു ഐ ന്യൂസിലാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതും അപമാനകരമായി വൈദികരെയും അവര് ഇവർ രോഗിക്കുന്നുണ്ട്, മനസ്സിലായില്ലയോ? ഈ വൈദികരെന്ന് പറഞ്ഞാൽ ഇവർക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാ. അവരെയും രോഗിക്കുന്നുണ്ട് ഇവര്. അപ്പൊ ഇതിനൊക്കെ ഒരു അറിവ് വരുത്തണമെങ്കിൽ നിങ്ങളുടെ ചാനൽ പോലുള്ള, ഞാൻ പറഞ്ഞിട്ട് വേറൊരു പേര് വേറൊന്നും കൂടെ തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതിന് നിയമബന്ധങ്ങളൊന്നും എനിക്കറിയത്തില്ല. എങ്കിൽ ഞാൻ ഈ കഞ്ചരടയിലാണ് ഈ, എനിക്ക് വേറൊരാള് ഈ ഐ ടി ഐ ചാനലിൽ ഒരു ഇതുപോലൊരു വാർത്ത എനിക്ക് വാട്സപ്പിട്ട് തന്നു. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് വന്നപ്പോ ഞാൻ അപ്പൊ ഞാൻ തന്നെ പിന്നത് സെർച്ച് ചെയ്ത് നിങ്ങളെ എടുക്കുകയായിരുന്നു. ഞാൻ എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അച്ഛന്മാരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛന്മാരെ ഒന്നും പേടിയും ബഹുമാനവും, ബഹുമാനം മാനുഷിക രീതിയിലുള്ള ബഹുമാനമേ കൊടുക്കൂ. അച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് വാപൊത്തിക്കൊണ്ട് ഞാൻ നിൽക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ലത്. അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലൊക്കെ സഹോദരൻ, ഞാൻ പത്താം ക്ലാസ് ഉള്ളപ്പോ നാട് വിട്ടതാ. ഞാൻ വിവിധ ഭാഷ, വിവിധ വർഗം, വിവിധ ദേശം ഒക്കെ ഞാൻ ഓൾ ഇന്ത്യ ബേസ്ഡ് എല്ലാം ശ്രീലങ്കയിലും പോയിട്ടുണ്ട്. മനുഷ്യനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ, പല വിവിധ വർണ്ണങ്ങളും വേഷങ്ങളും ഭാഷകളും ഉള്ളവരെ. അപ്പൊ പിന്നെ നമുക്കൊരു മനുഷ്യന്റെ മുമ്പിൽ പോയി കാര്യം പറയുന്നതിന് ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല. അത് തിരുമേളുടെ മുമ്പിലാവുന്നതിന് ഞാൻ പോയിന്ന് പറയും, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ വർഷത്തമ്മമാര് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നതെന്താ കുഴപ്പം? അട്ടക്കള കിട്ടത്, അട്ടക്കള കിട്ടത് ചോദ്യം ചെയ്തപ്പോ അച്ഛൻ ഒരു ഒരു അച്ഛൻ എന്നെ ഷണ്ണനെന്ന് വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, അച്ഛൻ അച്ഛന്റെ പ്രാർത്ഥന പള്ളിയിൽ ഇവിടെ പറഞ്ഞു, അച്ഛന്റെ കുർബാന പാപമാച്ചോ എന്ന് പറഞ്ഞു. ഈ അച്ഛൻ പോകാതെ ഈ പള്ളിയെ വാതി കേട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ കഥാപോസ്റ്റ് ഇടവകച്ച് ചൂടിനുണ്ട്. അതിനിടയ്ക്ക് ഈ അച്ഛൻ ചെറുപ്പക്കാർ അച്ഛന്മാർ ഇപ്പൊ ഈ പുറത്തിറങ്ങുന്നമാരെല്ലാം വെറും ഫ്രാഡുകളാ. അവന്മാർക്ക് ശമ്പളമാണ് മെയിൻ. കാശ് മതി, ശമ്പളമുണ്ട്, പകര സന്ദർശനമില്ല, കൂട്ടായ്മയ്ക്ക് പോകലില്ല, രോഗികളെ സന്ദർശിക്കലില്ല, ഇതൊക്കെ ഇവരുടെ സ്വഭാവ രീതിയിൽ പെടുന്നതാ. അവർക്കൊരു അജണ്ടയുണ്ട്, അതേ നടപ്പാക്കും. ഞങ്ങളുടെ ചിറ്റാറിലെ, ഞങ്ങളുടെ ചിറ്റാറിലുള്ള ഒരാൾ വന്നിട്ട് ഒരച്ഛൻ വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിതാവാ കേട്ടോ. അപ്പൊ പുള്ളിക്ക് 25-30 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ 90-കാരനും 90-കാരനും 80-കാരനും ഒക്കെ അവർ ഇരിപ്പുണ്ട്, പള്ളി ചേർത്തിരിപ്പുണ്ട്. ഇത് പറയാൻ കൊള്ളാമോ? ഈ ചെറുപ്പക്കാരും ഈ അത് മെയിനായിട്ട് ഈ വർത്തിക്കുന്ന പറയാൻ കാര്യം, ഇപ്പൊ എല്ലാം ഈ ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഈ ടീനേജുകള് അതിലെല്ലാം ഇത് കേറി വരുമെന്ന് കൂട്ടിക്കോ. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ട് ഈ പള്ളിയിലെ രീതികളും മറ്റു കാര്യങ്ങളും ഈ ചെറുപ്പക്കാർക്ക് ഇപ്പം വലിയ ബന്ധമൊന്നും ഇല്ലാത്ത കാലമാ. ഇപ്പൊ കൂടിയോളം കൂട്ടായ്മ ഒന്നുമില്ല, പള്ളിയിൽ പോകാനൊന്നും ചെറുപ്പക്കാർ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്മാര് പോകുമോ? ആ രീതിയിലാ, പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, അറിയുമില്ല അവിടെ.
ദൈവവിരുദ്ധങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിൽ അത് പാപമൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോ, നീ പള്ളിയിൽ പോയില്ലേ എന്നല്ല ദൈവം നമ്മളോട് ചോദിക്കുന്നത്. കർത്താവിന്റെ വചനം അനുസരിച്ചോ ഇല്ലയോന്നാ. വചനം, രക്തം, വെള്ളം, ആത്മാവ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത് സ്വർഗത്തിൽ. രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ടവനാണോ, വെള്ളത്താലെ വീണ്ടെടുക്കപ്പെട്ടവനാണോ, ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനാണോ, ഇത് മൂന്ന് കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. അതുണ്ടെങ്കിൽ ഓക്കെയാ. അതായത് ഒരു അതായത് ക്രിസ്തുവോട് ഒറ്റ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ എഴുന്നേൽക്കുന്നവനെ അവിടെ സ്ഥാനമുള്ളൂ. അല്ലാതെ ഈ കൂടാശ ഏറ്റു പോകുന്നവനൊക്കെ പിന്നെ പള്ളിപ്പറമ്പിൽ കിടക്കത്തുമില്ല, നരകത്തിലേ പോകത്തുള്ളൂ. ഇവന്മാര് പിശാചിന്റെ പണ്ട് നിമ്രോല് നിമ്രോല് ബാബേലോ നോഹയുടെ പിന്നെ കാലം കഴിഞ്ഞ് 10 തലമുറകൾ വരെ ഒരു ഭാഷ ഉണ്ടായിരുന്നു ഭൂമിയിൽ. ആ 10 തലമുറയിലാണ് നിമ്രോൽ എന്ന് പറയുന്ന ഒരു വീരയോദ്ധാവ് ജനിച്ചത്. അവൻ പറഞ്ഞു, അവൻ കൂട്ടാരോട് പറഞ്ഞു, എടാ ഈ മേഘത്തിൽ വെച്ച വില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ചുമ്മാതാ, ഇനി ഇവിടെ വെള്ളം വരും, വെള്ളം തൊങ്ങും, മൊത്തം ചത്തുപോകുന്നതാണ്, നമുക്കതുകൊണ്ടൊരു ഗോപുരം പണിയാവെന്ന് പറഞ്ഞ്. അങ്ങനെ നിമ്രോലിന്റെ കാലത്താണ് ഭാഷ കർത്താവ് കലക്കി കാണുന്നത്. ചട്ടിയെടുക്കാൻ പറഞ്ഞാൽ സിമെന്റ് കൊണ്ടുവരും, കട്ടയെടുക്കാൻ പറഞ്ഞാൽ കല്ല് കൊണ്ടുവരും, കരണ്ടി എടുക്കാൻ പറഞ്ഞാൽ തേപ്പ് പോയ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലും ഭാഷ കലക്കി കളഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള കലക്കൽ ഇവന്മാരായെങ്കിലേ ഇവന്മാരുടെ പിടിയിൽ നിന്ന് ഈ കുഞ്ഞാടുകൾ വിടുവിക്കപ്പെടത്തുള്ളൂ. തല കേറത്തക്കവണ്ണമുള്ള ഈ മൊണ്ണവിളി കുറച്ചു വേണം. ഈ മൊണ്ണവിളി ആ മയപ്പെട്ടി മോനെ മക്കളെ വിളിച്ചിട്ട് കാര്യമില്ല. ഈ മൊണ്ണവിളിയുടെ മൊണ്ണവിളി ശരി തന്നെ എങ്കിലും ഈ കേൾക്കുന്നതായിട്ടുള്ള ഹൃദയങ്ങളിൽ ഇവരുടേതായ ബാഹ്യ ശക്തികളുടെ ആ രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങളും വെളിപ്പെടുത്തണം. ഇവിടെ ഇവന്മാർ ഈ പള്ളിക്കമ്മറ്റി പള്ളിക്കമ്മറ്റി എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ പള്ളികളില്, അതെല്ലാം ഈ മൊണ്ണകളെയാണ് എറിഞ്ഞെടുത്ത് വെക്കുന്നത്. സർട്ടിഫൈഡ് എ ക്ലാസ് മൊണ്ണകൾ. ഈ അച്ഛന്മാര് പറയുന്നത് തല ഉലുക്കുകയുള്ളൂ. ആരെങ്കിലും വീറും ഭാഷയും ഗൗരവമുള്ളവര്, അതായത് ഈ സഭയ്ക്ക് ഒരു ഭരണഘടനയുണ്ട്, ഇവന്മാരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ രീതിയിലൊന്നും ഇവിടെ കമ്മിറ്റികളിൽ എഞ്ഞെടുക്കുന്നുമില്ല, തീരുമാനങ്ങൾ നടത്തുന്നുമില്ല. ഞാനിപ്പോ വർഷങ്ങൾ കമ്മിറ്റി എന്നാ, നമ്മള് കമ്മിറ്റിയിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് മിനിസ്സിൽ എഴുതും, എന്നിട്ടൊരു 5-8 വരി താഴെ ഈ സ്പേസ് ഇട്ടിട്ട് താഴെ കൊണ്ടുവന്ന് വിചാരി ഒപ്പുവിടും. കമ്മിറ്റിയിലെടുക്കുന്ന തീരുമാനം ഇവന്മാർ നടപ്പാക്കത്തില്ല. ഇവന്മാരെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കിയിട്ട് ഇതിന് അടിയിൽ ഈ സ്പേസ് ഇട്ടിട്ടുണ്ടല്ലോ മിനിസ്റ്റർ ബുക്കില്, അവിടെ എഴുതി വെക്കും. അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങളൊന്ന് കമ്മിറ്റിയിൽ എടുത്ത് തീരുമാനമില്ലയോന്ന്. കാര്യം അതേപോലെ അല്ല. പക്ഷെ ഇവന്മാർ എഴുതി വെക്കും, നമ്മുടെ ഒപ്പമുണ്ടല്ലോ മിനിസ്റ്റർ ബുക്കില്. I2A News, an eye for truth.